இந்த ஃபிகர் ஏ கமா பி கமா சி டி ஆர் பாயிண்ட்ஸ் ஆன் ஏ சர்க்கிள் சென்டர்ட் அட் ஓ. த லைன்ஸ் ஏசி அண்ட் பிடி ஆர் எக்ஸ்டெண்டட் டு மீட் அட் பி. த லைன்ஸ் ஏபி அண்ட் பிசி இன்டர்செக்ட் அட் கியூ. ப்ரூவ் தட் த ஆங்கிள் விச் த ஸ்மால் ஆர்க் ஏபி மேக்ஸ் அட் ஓ இஸ் த சம் ஆஃப் த ஆங்கிள்ஸ் இட் மேக்ஸ் அட் பி அண்ட் கியூ. ஹியர் வி வாண்ட் டு ப்ரூவ் தட் B, D, P, A, C, then centered O. We want to prove that this angle is equal to sum of these two angles. Here the point Q. Okay. Here C, D. ഒരു ആംഗിളും നമുക്ക് തന്നിട്ടില്ല ഇതിൽ. എന്താ പറയുന്നത്? എ സി എന്ന് പറയുന്ന ഒരു ഞാനുണ്ട്, അതുപോലെ ബി ഡി എന്ന് പറയുന്ന ഞാനാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇത്ര വരെ ഞാനായിട്ടാണ് വരിക. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് പിയിലാണ് മുട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണുന്നിരിക്കുന്ന ഈ ആംഗിൾ, അതായത് എ ഒ ബി എന്ന് പറയുന്ന ആംഗിള് എന്തായിരിക്കണം? ഇതിൻ്റെ ഈ ആർക്കിൽ, എ ബി എന്ന് പറയുന്ന ആർക്കിൽ വരുന്ന ആംഗിളാണ് ഈ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ എ ബി എന്ന് പറയുന്ന ആർക്കിൽ ഉണ്ടാകുന്ന ഒരാംഗിളാണ് ഏത്? നമ്മുടെ എ സി ബി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തെടുക്കാം? ലെറ്റ് ആംഗിൾ എ സി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്നെടുക്കാം. അതായത് നമ്മൾ ഈ ആംഗിൾ എക്സ് ഡിഗ്രി എന്നെടുത്തു. അതേപോലെ തന്നെ നമ്മുടെ എ ബി എന്ന് പറയുന്ന ആർക്കിലുള്ള ഒരു ആംഗിൾ ആണ് എ ഡി ബി. ദെൻ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എക്സ് ഡിഗ്രി തന്നെയാണ് വരിക. അപ്പൊ നമ്മുടെ എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞ ഇതാണല്ലോ. ഇത് നമ്മുടെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്നത്, അതായത് ശിഷ്ടജാപത്തിൽ ഉണ്ടാകുന്നതാണ്, മറുജാപത്തിൽ ഉണ്ടാകുന്ന ആംഗിളാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തത് ആംഗിൾ എ സി ബി എക്സ് ഡിഗ്രി എടുത്തു. അപ്പൊ ഇതും നമുക്ക് എക്സ് കിട്ടി. ഇനി ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് എന്ത് പറയാം? സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ടു എക്സ് ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ടു എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് പറയുന്ന ഒരു കാര്യം, ഇവിടെ എക്സ് ഡിഗ്രി ആകുമ്പം ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? നമുക്കറിയാം ഏതൊരു ലൈനും എന്താണ്, ആ ലൈന് നമുക്ക് ഡ്രോ ചെയ്ത സ്ട്രെയിറ്റ് ലൈനാണ്, അത് എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ആംഗിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ എക്സ് എടുത്താൽ അതിന്റെ ഇങ്ങേ ഭാഗത്ത് എന്താ വരിക? 180 മൈനസ് എക്സ് ഡിഗ്രിയാ വരിക. അതേപോലെ തന്നെ നമ്മുടെ ഇത് സ്ട്രെയിറ്റ് ലൈന്, ഗ്രീൻ കളറിൽ കാണുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ ഈ റോസ് കളർ ചെയ്യുന്നത് ഒരു ആംഗിൾ വന്നതാണ്, നമ്മൾ എക്സ് ഡിഗ്രി എടുത്തത്. അപ്പൊ ഇങ്ങേ ഭാഗത്തെ ആംഗിൾ എന്താ വരിക? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ് വരിക? 180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ ഉണ്ട് എന്ന് നമുക്കറിയാം. ഏതാണ് ക്വാഡ്രിലേറ്റർ? ക്വാഡ്രിലേറ്ററൽ. കൺസിഡർ ദ ക്വാഡ്രിലേറ്ററൽ. കൺസിഡർ ദ ക്വാഡ്രിലേറ്ററൽ. എന്ത് പേര് കൊടുക്കാം? പേരിവിടെ ഉള്ളതാണ് ക്യൂ ഡി പി സി, അല്ലെങ്കിൽ നമുക്ക് പി സി ഡി ക്യൂ എന്ന് കൊടുക്കാം. നമുക്ക് പേര് ആ നാല് പേരും വേണമെന്നേ ഉള്ളൂ. അത് ഓർഡറിലായിരിക്കണം. എങ്ങനെയായാലും അത് ഇങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ പി കഴിഞ്ഞിട്ട് ക്യൂ എഴുതാൻ പാടില്ല. പി സി ക്യൂ ഡി ആവാം, അല്ലെങ്കിൽ പി ഡി ക്യൂ സി ആവാം, അല്ലെങ്കിൽ ക്യൂ ഡി പി, അങ്ങനെ ഏതെങ്കിലും ആവാം. അപ്പം ഞാൻ എടുക്കുന്നത് പി സി ക്യൂ ഡി എന്നാണ്. നമുക്കറിയാം ഏതൊരു ക്വാഡ്രിലേറ്റർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആംഗിളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 പ്ലസ് 180 360 ആണ് കിട്ടുക, അല്ലേ? ഫോർ സൈഡിൻ്റെ നമുക്ക് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്. നാല് വശങ്ങളുള്ള എല്ലാ ചതുർഭുജത്തിൻ്റെയും ആകെ ആംഗിൾ, ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ആംഗിളിൻ്റെ പേര്? നമുക്ക് ഇവിടെയുള്ള ആംഗിളിൻ്റെ പേര് എഴുതുമ്പോൾ ക്യൂ, ഞാനിപ്പോൾ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പി സി ക്യൂ ഡി എന്നാണ് എഴുതുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ക്യൂ എന്ന് പറയുന്നതിന് നമുക്ക് സി ക്യൂ ഡി എന്ന് എഴുതാം. അതുപോലെ ഈ നമുക്ക് ശരിക്കും പി മാത്രമേ ആംഗിൾ പി എന്നായിട്ട് പറയാൻ പറ്റുള്ളൂ, ഒരു പോയിന്റിലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന ഞാൻ കോർഡിനേറ്റ് പി സി ക്യൂ ഡി എടുത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആംഗിൾ പി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമ്മുടെ പി എന്ന് പറയുന്ന ആംഗിള് നമുക്ക് അറിയില്ല, അപ്പം ആംഗിൾ പി തന്നെ.
angle C എന്ന് പറയുന്നത് എന്താണ് 180 minus x degree ആണ് angle C എന്ന് പറയുന്നതിനെ നമുക്ക് PCQ എന്ന് എഴുതാം കേട്ടോ പ്ലസ് ഇനി Q Q എന്ന് പറയുന്ന angle നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ Q തന്നെ ഇട്ടു പ്ലസ് D എന്ന് പറയുന്നത് എന്താണ് അതും 180 minus x degree തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ അറിയുന്ന കാര്യങ്ങൾ angle P നമുക്ക് അറിയില്ല അതുപോലെ angle Q അറിയില്ല 180 180 ആഡ് ചെയ്താൽ എന്താ വരിക 360 ഡിഗ്രി ആണ് പിന്നെ മൈനസ് എക്സ് ഡിഗ്രി ആകുമ്പോൾ മൈനസ് 2x ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് വരും ഇനി നമ്മുടെ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ഇവിടെയുള്ള ഈ ആംഗിളിനെ അവിടെ വെച്ച് നമുക്ക് മറ്റേതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും ഇവിടെ മൈനസ് 360 വരും ഈ പ്ലസ് 360 അങ്ങേ സൈഡിൽ പോകുമ്പോഴാണ് മൈനസ് 360 വരിക പിന്നെ ഈ മൈനസ് 2x ഡിഗ്രി അപ്പുറം പോകുമ്പോൾ ഇനി ഇത് രണ്ടും എന്താവും ക്യാൻസലായി പോകും നമ്മുടെ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 2x ഡിഗ്രി കിട്ടി ഇനി ആക്ച്വലി നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ക്യൂ എന്ന് പറയുന്നതിന് നമുക്ക് ഈ ആംഗിളിന് നമുക്കൊരു പേരുണ്ട് എന്താണ് സി ക്യൂ ഡി ആണ് നമ്മുടെ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമുക്ക് പീക്ക് പകരമുള്ളത് അതാ പീക്ക് പകരം നമ്മൾ സി പി ഡി എന്ന് എഴുതാം അല്ലെങ്കിൽ ഡി പി സി എന്ന് എഴുതാം ഞാനിവിടെ ഇപ്പം ഡി പി സി എന്നാണ് എഴുതുന്നത് ഡി പി സി എന്ന് എഴുതി പിന്നെ ക്യൂന് ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് സി ക്യു ഡി ആണ് സി ക്യു ഡി ഈക്വൽ ടു 2x ഡിഗ്രി ഇനി നമുക്ക് ഈ ഡി പി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം ഈ ആംഗിളാണ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടേണ്ടത് പക്ഷെ നമ്മൾ ഇവിടെ നിന്നേ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എ പി ബി എന്ന് പറയാം അതിനെ തന്നെ നമുക്ക് എന്ത് പറയാം എ പി ഡി എന്നും പറയാം പിന്നെ സി ക്യു ഡി സി ക്യു ഡി നമുക്കറിയാം ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്തായിരിക്കും അപ്പോൾ ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ എന്താണോ അത് തന്നെയാണ് ഇങ്ങേ സൈഡിൽ ഉണ്ടാവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ സി ക്യു ഡിയും എ ക്യു ബിയും ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ എ ക്യു ബി ഈക്വൽ ടു 2x ഡിഗ്രി എന്നായി നമ്മുടെ ആൻസർ കിട്ടിയില്ലേ അതായത് ഇതും ഇതും ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത് ഇപ്പം 2x എന്ന് കിട്ടിയത് ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് 2x എന്ന് ആദ്യമേ കിട്ടിയിട്ടുണ്ട് ആംഗിൾ എ ഒ ബി 2x എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആംഗിൾ തരാത്ത ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതേപോലെ x ഡിഗ്രി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ ഇത് 2x എന്ന് കിട്ടിക്കഴിഞ്ഞു ആംഗിൾ എ ഒ ബി 2x എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി എ പി ബി പ്ലസ് എ ക്യു ബി ഈക്വൽ ടു 2x ഡിഗ്രി പിക്ചറിൽ നമുക്ക് എ ക്യു ബി എന്നുള്ളത് 2x കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിനെ പിന്നെ ഇതും ഇതും ആഡ് ചെയ്തപ്പോൾ 2x എന്നും കിട്ടി